എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും 100% വളരെ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിന്റെ ലൈവ് വിഡ്രോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലും പൈസ ആയിട്ട് തന്നെ ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ കറക്റ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രീ ടൈമില് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്യാഷ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ചു ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഏർണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ക്യാഷ് ആയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആമസോണിലും ഗിഫ്റ്റ് കാർഡ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ കൂപ്പൺ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലുണ്ട്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെയും ഇൻസ്റ്റയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് സ്വാഗ് ബക്സ് എന്നാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കി വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സ്വാഗ് ബക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ മുമ്പ് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈവ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ലൈവായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇത് സേഫാണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാം, ഞാൻ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് സ്വാഗ് ബക്സ് എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മെയിൽ ഐ ഡി, പാസ്വേഡ്, മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല കേട്ടോ, നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇതാണ് സൈനപ്പ് പ്രൊസീജിയർ വരുന്നത്. ഞാൻ കാണിക്കാത്ത കാരണം സിമ്പിളാണ്. ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട് സൈനപ്പ് കാണിക്കേണ്ട, നമുക്കറിയാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഹോം പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മോസ്റ്റ് പോപ്പുലർ വേസ് ടു ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, സർവേയുടെ ഏൺ 60 SB എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. SB എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ സർവേ ചെയ്യാം. 60 SB നമുക്ക് അപ്പം തന്നെ കിട്ടും. 60 SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. കുഞ്ഞ് എമൗണ്ട് ഒന്നുമല്ല, കുറച്ച് വലിയ എമൗണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ കാണാം ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്ലേ ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഗെയിംസൊക്കെ കളിച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒന്നോ രണ്ടോ എന്നല്ല, ഒരുപാട് രീതിയിലുള്ള ഗെയിംസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം മിക്കവരും യൂസ് ചെയ്യുന്നത് ഗെയിംസൊക്കെ പ്ലേ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതല്ലെങ്കിൽ കൂടിയും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ സർവേ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്, ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ബേസ് ടു ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ സർവേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി സർവേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടോ, ഫസ്റ്റ് ഒരു സർവേ 30 SB ഒരു സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് സർവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആവറേജ് കംപ്ലീഷൻ ടൈം 14 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് സർവേ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നു, അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഇപ്പോൾ ഇതിൽ 14 മിനിറ്റിൻ്റെ സർവേ എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളൊരു സർവേ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 14 മിനിറ്റ് എടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചില ആൾക്കാർ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകും, അങ്ങനെ ഇരിക്കരുത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ സർവേ പ്രോപ്പറായിട്ട് വായിച്ച് ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് തോന്നും. അപ്പം നമുക്ക് പിന്നീട് സർവേ വരുന്നതൊക്കെ കുറയും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അത് മാത്രമല്ല കേട്ടോ, പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സർവേയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുത്തു, നെക്സ്റ്റ് സർവേ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ച് കൊടുത്തു. അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും സർവേ ഇവർ കൊടുക്കില്ല. കാരണം ഉത്തരങ്ങളൊക്കെ മാച്ചായിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സർവേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിപ്പം കൂടുതൽ സർവേസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സിറ്റിയൊക്കെ കൊടുക്കുന്ന സമയത്ത് മെട്രോപൊളിറ്റൽ സിറ്റിയൊക്കെ കൊടുക്കാം. നമ്മൾ ബാംഗ്ലൂര്, ഡൽഹി അങ്ങനത്തെയൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സർവേസ് കിട്ടും. പിന്നെ നമ്മൾ പ്രൊഫഷനൊക്കെ കൊടുക്കുമ്പോൾ എൻജിനീയറിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ചുകൂടി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽഡ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സർവേസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ സർവേ ക്വാളിഫൈഡ് ആകും. പിന്നെ ഇതൊന്നുമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ സർവേ ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ ഒരു സർവേ കംപ്ലീറ്റ് ആയില്ല, ക്വാളിഫൈഡ് ആയില്ല, അപ്പം നമ്മൾ പിന്നെ അത് ചെയ്യാൻ പോവില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിലും പിന്നെയും പിന്നെയും റീട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിരുന്നാലാണ് നമുക്ക് കൂടുതൽ സർവേസൊക്കെ വരുന്നത്. ഒരിക്കൽ ഫെയിലായി എന്ന് പോയി എന്ന് വെച്ചിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവേ വരുകയില്ല. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. അതുകൂടാതെ തന്നെ ഇതിൽ ഡെയിലി പോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോരോ ദിവസവും ഇതിൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ 1 SB വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിന് ജസ്റ്റ് 2 SB കിട്ടും. അതുപോലെ തന്നെ 14 മിനിറ്റിൻ്റെ SB സർവേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സർവേസൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കണ്ടോ, എനിക്ക് 1901 SB ആണ് ഉള്ളത്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ റെഡീം യുവർ SB എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പേപ്പാൽ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. പേപ്പാൽ ഇല്ലാത്തവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടും ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പേയോനീർ ഉണ്ട്. അപ്പോൾ ഞാൻ പേപ്പാൽ ത്രൂ ക്യാഷ് ആയിട്ട് തന്നെയാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ $1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 കേട്ടോ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവർ INR സിമ്പിൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതല്ല കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ചില ആൾക്കാരിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് 1000 SB ആയി കഴിഞ്ഞാൽ വെറും 10 രൂപയാണ് കിട്ടുന്നതെന്ന് ഈ സിമ്പിൾ കണ്ടിട്ടാണ്. പക്ഷേ ആക്ച്വലി അതല്ല, $10 കേട്ടോ. 1000 points = 820 രൂപയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, 1000 SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10. അതെനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കിയൊക്കെ ലോക്ക്ഡൗൺ കണ്ടോ, അത്രയും പോയിൻറ്റ്സ് എൻ്റെ അടുത്തില്ല. അപ്പോൾ $10 ഞാൻ പേപ്പാലോട്ട് റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളോട് കൺഫേമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളോട് ഈ ഒരു ഡീറ്റെയിൽസ്, നമ്മുടെ ചൈൽഡ്ഹുഡിൻ, ഞാൻ നേരത്തെ സെക്യൂരിറ്റി പാസ്വേഡ് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളോടും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ആ ഒരു എമൗണ്ട് ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് എൻ്റെ പേപ്പാലോട്ട് 2 ദിവസത്തിനുള്ളിൽ വരും. ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഡയറക്റ്റ് ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവും ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് 941 SB ആണ്. അപ്പോൾ ഇനിയും ഒരു 59 SB ആയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് $10 വെച്ചിട്ട് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓൾ ദി ബെസ്റ്റ്.